Hi friends, assalamu alaikum. Welcome back to my channel. Hello everyone, and today's video lot to talk about. ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്രീം ബൺ റെസിപ്പിയാണ്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ എളുപ്പത്തിൽ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബൺ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറിയ ചൂട് പാല് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയാണ് പാല്, ചെറിയ ചൂടോടുള്ള പാലാണ് എടുക്കേണ്ടുള്ളത്. ക്രീം ബണ്ണായതുകൊണ്ടാണ് പാല് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ ഈസ്റ്റ് നമുക്ക് പൊങ്ങിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറിയ ചൂട് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇത് ഈ പാലിൽ തന്നെ അരക്കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി പഞ്ചസാര പാലിലും പകുതി മാവിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പാലിൽ തന്നെ ഈസ്റ്റ് പൊങ്ങാൻ വയ്ക്കുന്ന പാലിൽ തന്നെ പഞ്ചസാരയും കൂടെ അരക്കപ്പോളം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പൊടിക്കാത്ത പഞ്ചസാര വേണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി ഉള്ളത്. ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയ പൊടിയായിട്ടുള്ള ഈസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് മോളം വെച്ച് കൊടുത്താൽ മതിയാകും, പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് എടുക്കാം. വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് രണ്ട് കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മധുരം, നമ്മൾ ക്രീം ബണ്ണിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈസ്റ്റും പാലും പഞ്ചസാരയും കൂടെയുള്ള ആ മിക്സിൻ്റെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് പകുതി നമുക്ക് മാവിലോട്ട് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലിൻ്റെ മിക്സും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മാവൊന്ന് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനെയും കാട്ടി നല്ല ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു അളവ് കറക്റ്റാണ്. ഈ ഒരു ഗ്ലാസ് പാലിന് രണ്ട് ഗ്ലാസ് മാവും അരക്കപ്പ് പഞ്ചസാരയും രണ്ട് സ്പൂൺ ഈസ്റ്റും ഈ ഒരു അളവിലെടുത്താൽ നമുക്ക് എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിന് കറക്റ്റായിട്ട് നമുക്ക് മാവ് നനച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ മാവൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൈ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുന്നെങ്കിൽ നമുക്കൊന്ന് കൈയൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരല്പം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലോട്ട് അല്പം ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഈ മാവിൻ്റെ മുകളിലും എല്ലാ സൈഡിലും ഒന്ന് ഓയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഈ മാവ് അടച്ചു വെച്ച് ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം മാവ് നന്നായിട്ടൊന്ന് പുളിച്ചു വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബണ്ണ് റെഡിയാക്കാൻ തുടങ്ങാം. ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി മാവ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം. ഇപ്പം ഞാനൊരു മീഡിയം സൈസ് ബോൾസുകളാക്കിയാണ് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മാവും ഇതേപോലെ ഒരു ചെറിയ ചെറിയ ബോൾസുകളാക്കി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മാവെല്ലാം ചെറിയ ബോൾസുകളാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഈ മാവിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ തീ സിമ്മിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ഉൾഭാഗം നന്നായിട്ട് വേഗത്തതും വെന്ത് കിട്ടത്തതും ഇല്ല. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് വേണം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് ലൈറ്റായിട്ടുള്ള ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി മറു ഭാഗവും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടെ രണ്ട് വശവും തിരിച്ച് മറിച്ചുവിട്ട് നല്ല ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ബണ്ണ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബണ്ണെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം വേണം ക്രീം ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള ക്രീം ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബണ്ണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ബട്ടർ ക്രീമാണ് നമുക്ക് ഈ ക്രീം ബണ്ണിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ബട്ടർ ഒരു 100 ഗ്രാം ബട്ടർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ പുറത്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് തണുത്ത ബട്ടർ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതേപോലെ ക്രീമൊക്കെ റെഡിയാക്കുന്ന സമയത്ത് എപ്പോഴും ബട്ടറിൽ തണുപ്പ് കാണാൻ പാടില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ പുറത്ത് വെച്ചിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യേണ്ടിയുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. കാരണം നന്നായിട്ട് മെൽറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പൊടിച്ച പഞ്ചസാര, ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പൊടിച്ച പഞ്ചസാര ആദ്യം തന്നെ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ആദ്യം നമുക്ക് 1/2 കപ്പിൽ നിന്ന് പകുതി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴും തന്നെ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ക്രീം കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ആ യെല്ലോ കളറെല്ലാം മാറി ഇപ്പോൾ ലൈറ്റായിട്ടുള്ളൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബണ്ണിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബണ്ണ് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് എൻ്റെ ഒരു രണ്ടായിട്ട് കട്ട് ചെയ്യരുത്. ഒരു അറ്റം എത്തുമ്പോഴത്ത് നിർത്തണം. ഒരു പകുതിയോളം, നമുക്ക് മുക്കാലോളം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ബണ്ണിലും ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ക്രീം ബണ്ണ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീം ബണ്ണ് റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ചും കൂടെ നല്ല രുചിയായിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി നമ്മുടെ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇതിനൊട്ടും ആവശ്യമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബണ്ണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ക്രീം റെഡിയാക്കാനും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബട്ടർ വെച്ചും പഞ്ചസാര വെച്ചും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ബണ്ണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോയിൽ കാണുന്നതിന് മുന്നായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.